ഓഗസ്റ്റ് 15 ഇന്ത്യക്കാരുടെ പുനർജന്മത്തിൻ്റെ ദിനമാണ്. നമ്മളുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ മഹാവ്യക്തികളാണ് മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, അതേപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ്. ഇവർക്ക് നമുക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. നമ്മളുടെ സ്കൂൾ അസംബ്ലിയിൽ ഒരുമിച്ച് എല്ലാവരും കൂടി ദേശീയഗാനം പാടിയ ഒരു കാലമുണ്ടായിരുന്നു. ദേശീയ പതാക ഉയർത്തുമ്പോൾ അറിയാതെ നമ്മളുടെ രോമങ്ങൾ പൊന്തുമായിരുന്നു. അതെല്ലാം ഇപ്പോൾ ഫോൺ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയായിരിക്കും. ഇപ്രാവശ്യത്തേത് 75th ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ശരിക്കും ഇതാണോ ഇന്ത്യക്ക് കിട്ടിയ ഇൻഡിപെൻഡൻസ്? ഈ ഒരു മാസത്തിൽ നിന്നും നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആകേണ്ടേ? അത് നമ്മൾ മാത്രം വിചാരിച്ചാലേ നടക്കൂ. കുറച്ച് കാലം കൂടി നമ്മൾ നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ നമുക്ക് ഈ കൊറോണയെ തോൽപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇത്ര കാലമാണ് നമ്മളുടെ ഈ ടീച്ചേഴ്സ് ഇത്ര കഷ്ടപ്പെട്ട് ഓൺലൈൻ ക്ലാസ്സൊക്കെ കുട്ടികൾക്ക് എടുക്കേണ്ടി വരിക. സത്യം പറയട്ടെ, നമ്മളുടെ പാരൻസ്, ഞാൻ ഉൾപ്പെടെയുള്ള പാരൻസിൻ്റെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. എന്തെന്ന് വെച്ചാൽ ഈ ഓൺലൈൻ ക്ലാസ് എന്ന് വെച്ചാൽ അവർക്ക് സത്യം പറഞ്ഞാൽ വീട്ടിലത്തെ ജോലികൾ മാത്രമല്ല കുട്ടികളെ പഠിപ്പിക്കണം, ഒരു പാരൻ്റായിട്ട് മാത്രമല്ല, ഒരു വീട്ടിലെ വീട്ടമ്മ ഹൗസ് വൈഫ് മാത്രമായിട്ടല്ല, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അത് മാത്രമല്ല, അവർക്ക് അതേപോലെ തന്നെ മക്കളുടെ ഒരു ടീച്ചറായിട്ട് എല്ലാ റോളും അവർ വഹിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവർക്ക് ടോട്ടലായിട്ടൊരു മാനസികമായിട്ടും മൊത്തത്തിൽ ശാരീരികമായിട്ടും അവർക്ക് മൊത്തത്തിൽ അവർ തളരുകയാണ്. അത് എങ്ങനെ ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ പാരൻസിനും മനസ്സിലാവുണ്ടാകും. അത് അനുഭവിച്ചാലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എത്ര നാളാണ് നമ്മളുടെ മക്കൾ, അറ്റ്ലീസ്റ്റ് നമ്മളെ മക്കള് ഈ സ്ക്രീനിന് മുന്നിൽ ഫുൾ ടൈം ഈ കണ്ണ് തുറന്നിരിക്കണ്ടേ? നമ്മൾ പറയും 20 മിനിറ്റ്സ് ആണ് അവർക്ക് ഒരു സ്ക്രീനിൽ നോക്കിയിരിക്കേണ്ട ടൈം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് റെസ്റ്റ് കൊടുക്കണം എന്ന് പറയും. പക്ഷേ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ ക്ലാസ് വരെയുണ്ട്. ഓക്കെ, അപ്പോൾ അത് സത്യം പറഞ്ഞാൽ അവരുടെ കണ്ണിന് നമ്മൾ നല്ല സ്ട്രെയിൻ കൊടുക്കുകയാണ്. അങ്ങനെ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. എല്ലാവരുടെ അവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ചുകൊണ്ട് കുറച്ച് നാൾ കൂടി എല്ലാവരും പ്രോപ്പറായ രീതിയിൽ മാസ്ക് ധരിക്കുക, അതേപോലെ തന്നെ 2 മീറ്റർ, മിനിമം 2 മീറ്റർ ഡിസ്റ്റൻസെങ്കിലും പാലിക്കുക, അതുപോലെ തന്നെ പൊതുവേദികളിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക, അനാവശ്യമായ കുറേ പരിപാടികൾ ഒഴിവാക്കുക. നമ്മുടെ ഇന്ത്യയിൽ നോക്കുമ്പോൾ ബാക്കി നമ്മുടെ സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ കൗണ്ട് കൂടി വരികയാണ്, കൊറോണ പോസിറ്റിവിറ്റി റേറ്റ് കൂടി വരികയാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളതൊരു സില്ലി മാറ്ററായിട്ട് കണക്കാക്കുക. ഓ, ഇത് അത് വരുമോ, ഓക്കെ എനിക്ക് 2 തവണ വന്നിട്ടുണ്ട്, അതൊക്കെ വലിയ കാര്യമായിട്ടാണ്, എനിക്ക് കൊറോണ 2 തവണ വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോൾ വലിയ കാര്യമായിട്ടാണ് അവർ വിചാരിക്കുന്നത്. ഓരോരുത്തരുടെയും ഓരോ ചെറിയ അശ്രദ്ധ മൂലം എത്ര പേര് മരണപ്പെടുന്നുണ്ടെന്ന് അറിയോ? നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര പേര് ഓരോ ദിവസം മരിച്ചു പോകുന്നുണ്ടെന്നറിയോ? ഇപ്പം ഞാൻ മാസ്ക് ഇടുകയാണ്, അത് തന്നെ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടു, പിന്നെ നമ്മളുടെ മൂക്കിൻ്റെ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക വേണ്ടത്. ഇതെല്ലാം മിക്ക ആൾക്കാർക്കും അറിയുണ്ടാവും. പിന്നെ ഇതേപോലെ ഒന്ന് ഇതാക്കിയിട്ട് നമ്മൾ, പിന്നെ ഇപ്പോൾ ക്ലോത്ത് മാസ്കാണ് യൂസ് ചെയ്യണമെങ്കിൽ പുറത്ത് ക്ലോത്ത് മാസ്ക് ഇട്ടതിന് ശേഷം ഒന്നും കൂടിയും അപ്പോൾ ടൈറ്റായിട്ട് ഇരുന്നോളൂ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പൊതുവേദി ഏതെങ്കിലും നല്ല വലിയൊരു ഫംഗ്ഷന് പോകുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ധരിക്കേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ N95 മാസ്ക് ആണെങ്കിലും അത് മാത്രം മതി. ഓക്കെ, ഇനി കണ്ടുവരുന്ന ആൾക്കാരിൽ ഇങ്ങനെ ആവൂല മാസ്ക്. എങ്ങനെയാണ് ഞാൻ കാണിച്ചത്, ചില ആൾക്കാരുടെ ഓക്കെ ഡബിൾ മാസ്ക് പോട്ടെ, സിംഗിൾ മാസ്ക് തന്നെയാണെങ്കിൽ, ഇതിപ്പോൾ സർജിക്കൽ മാസ്ക് ആണ്, ഇത് തന്നെയാണെങ്കിൽ ചിലവരുടെ ഇതാ ഇങ്ങനെയാവും ഉണ്ടാവുക. ഇങ്ങനെ ധരിക്കണേ ശരിയാണോ? അല്ല, ഇങ്ങനെ തന്നെ ധരിക്കണം, ഇങ്ങനെ ഇട്ടിട്ട് ഒരു കാര്യമില്ല. പിന്നെ അതേപോലെ മാസ്ക് ഇട്ട ശേഷം ഒരിക്കലും ഇങ്ങനെ താഴ്ത്തി വെക്കാൻ പാടില്ല, കാരണം ഇവിടെ നമ്മൾ ഇപ്പം ഇവിടെ നമ്മൾ മാസ്ക് താഴ്ത്തുമ്പോൾ എങ്ങാനും ഇവിടെ ഉണ്ടെങ്കിൽ ഇത് ഇൻഫെക്റ്റ് ആവും. പിന്നെ നമ്മൾ ഈ സാധനം ഇങ്ങനെ വലിച്ചിട്ട് പിന്നെ മൂളക്കണം കൊണ്ടുവരണം, അപ്പോൾ പിന്നെ ഈ മാസ്ക് ഇടുന്നതിന് കാര്യമില്ല, മനസ്സിലായോ? പിന്നെ അതേപോലെ തന്നെ നമ്മൾ മാസ്ക് ഇട്ടതിന് ശേഷം പിന്നെ ഈ ഭാഗത്തും ഇവിടെ ഒന്നും തൊടാൻ പാടില്ല. നമ്മൾ അത്രയും ഇതുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇവിടെ വെച്ച് ഈ ഒരു നമ്മളെ നോസിൻ്റെ കുറച്ചും കൂടി ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഊരെ പിടിക്കുക ചെയ്തിട്ട് ഒരിക്കലും താഴ്ത്തി വെക്കരുത്. ഇത് ഇങ്ങനെ ഊരിയിട്ട് ഒന്നില്ലെങ്കിൽ ഒരു കവറിലോ അല്ലെങ്കിൽ ഒരു ഒരു നല്ലൊരു സ്ഥലത്ത് നമ്മൾ മാസ്ക് എടുത്ത് വെക്കുക. പിന്നെ ഒരു നമ്മൾ എപ്പോഴും കാണുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ കുറേ പേര് ഇവിടെയൊക്കെ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും, ഇങ്ങനെ താഴ്ന്നു പോയിട്ട് ഞാൻ ഒന്ന് കയറ്റും. ലൂസായ മാസ്ക് ഔട്ടുണ്ടാവും, അത് മെയിനത്. ഓക്കെ, എന്നിട്ട് ഇവിടെയൊക്കെ തൊട്ടിട്ട് പിന്നെ അവസാനം കണ്ണിൽ തൊടും, പോയില്ലേ കാര്യം, ഇൻഫെക്റ്റഡ് ആയി കേട്ടോ.
അപ്പോൾ ഇവിടെയാവും നമ്മൾ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെയാവും ഇൻഫെക്ഷൻ കൂടുതൽ, ഇപ്പോൾ വൈറസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയോ അടിയുക. പിന്നെ നമ്മൾ അത് ഇത് യൂസ് ചെയ്തിട്ട് ഇടുമ്പോഴും ഇതാക്കുമ്പോഴും നമ്മളുടെ കൈ സാനിറ്റൈസ് ചെയ്യണം. എന്നിട്ട് ഇതേപോലെ ഈ ഒരു നമ്മളുടെ ഈ ഒരു വള്ളിയിൽ പിടിച്ചിട്ട് ഊരിയിട്ട് പിന്നെ നമ്മളുടെ കൈ ഹാൻഡ് സാനിറ്റൈസ് ചെയ്യും, ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുക, അതേപോലെ തന്നെ സോപ്പ് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക, ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ യൂസ് ചെയ്ത മാസ്ക് നമ്മൾ നേരെ വീട്ടിൻ്റെ ഉള്ളിൽ ഇട്ട് കയറും. എന്നിട്ട് നമ്മൾ നമ്മളുടെ നമ്മൾ ഇരിക്കുന്ന റൂമിൽ അല്ലെങ്കിൽ നമ്മളെ ബെഡ്റൂമിലോ എവിടെയെങ്കിലും ഒരു ഹാങ്ങറിലോ എങ്ങാനും തൂക്കിയിടും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആ മാസ്കിൽ വൈറസോ അങ്ങനെ ഉണ്ടാകും, അത് ഉണ്ടെങ്കിൽ അത് നമ്മുടെ റൂമിൽ ഫുള്ള് സ്പ്രെഡാകും. അപ്പോൾ ഒരിക്കലും ആ മാസ്ക് നമ്മൾ റൂമിലോട്ട് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ പുറത്ത് വയ്ക്കുക. ഓക്കെ, പുറത്ത് വയ്ക്കുക, വെയിലത്ത് ഉണക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ അപ്പം തന്നെ നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട് ഇടുക മാസ്ക്, അല്ലെങ്കിൽ വേസ്റ്റ് ബിന്നിലിടുക. അതൊക്കെയാണ് ചെയ്യേണ്ടത്. മിനിമം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കൊറോണയെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും. ഇൻഷാല്ലാ എല്ലാം ശരിയാകട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ജയ് ഹിന്ദ്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.